നമസ്കാരം, വാർത്തകൾ വേഗത്തിൽ. മന്ത്രി കെ ടി ജലീലിനെ സ്വർണ്ണക്കടത്ത് കേസിൽ എൻഐഎ ചോദ്യം ചെയ്യുന്നു. ജലീൽ കൊച്ചിയിലെ എൻഐഎ ഓഫീസിലെത്തിയിട്ട് 9 മണിക്കൂർ പിന്നിട്ടു. സംസ്ഥാനത്ത് ഇതാദ്യമായാണ് ഒരു മന്ത്രിയെ എൻഐഎ ചോദ്യം ചെയ്യുന്നത്. ജലീലെത്തിയത് ഓൺലൈനായി ചോദ്യം ചെയ്യണമെന്ന ആവശ്യം എൻഐഎ തള്ളിയതിനാൽ രാത്രി എത്താമെന്ന നിർദ്ദേശവും തള്ളി. എൻഐഎ നിർദ്ദേശിച്ചത് 10 മണിക്ക് ഹാജരാകാൻ. 6 മണിക്ക് ജലീലെത്തിയത് മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിക്കാൻ. ജലീലെത്തിയ വിവരം ഉദ്യോഗസ്ഥർ അറിഞ്ഞത് വൈകി മാത്രം. ജലീൽ ഇന്നും ചോദ്യം ചെയ്യലിനെത്തിയത് സ്വകാര്യ വാഹനത്തിൽ. ആലുവ മുൻ എംഎൽഎ എ എം യൂസഫിന്റെ കാറിലാണ് മന്ത്രി എത്തിയത്. ഇന്നലെ തങ്ങിയത് കളമശ്ശേരി റെസ്റ്റ് ഹൌസിൽ. സുഹൃത്ത് എന്ന നിലയിൽ ജലീൽ വാഹനം ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് എ എം യൂസഫ്. മന്ത്രിക്ക് കളമശ്ശേരി പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൌസിലെത്തി വാഹനവും ഡ്രൈവറെയും വിട്ടുകൊടുത്തെന്നും മുൻ എം എൽ എ. കുപ്രചാരണങ്ങളിൽ സത്യം തോൽപ്പിക്കപ്പെടില്ലെന്ന് ചോദ്യം ചെയ്യലിന് മുൻപ് കെ ടി ജലീൽ ന്യൂസ് എയ്റ്റീനോട് സത്യമാണ് അന്വേഷണ സംഘത്തോട് പറയുന്നത്. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് അന്വേഷണം അവസാനിക്കും വരെയുള്ള ആയുസ് മാത്രമെന്നും ജലീൽ. ജലീലിനെ ചോദ്യം ചെയ്തത് കേരളത്തിന് തന്നെ അപമാനമെന്ന് പ്രതിപക്ഷ നേതാവ്. അല്പമെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ ജലീൽ രാജിവെക്കണം. എൻഐഎ ചോദ്യം ചെയ്യൽ അതീവ ഗൌരവമുള്ള കാര്യമാണെന്നും ചെന്നിത്തല. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ചെന്നിത്തല. അന്വേഷണം തന്നിലേക്ക് വരുമെന്ന് മുഖ്യമന്ത്രിക്ക് പേടി. അതിനാലാണ് ജലീലിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരാണ് കേരളത്തിലേതെന്നും പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മന്ത്രിസഭയിലെ 4 മന്ത്രിമാർ സംശയത്തിന്റെ നിഴലിൽ. രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും മുല്ലപ്പള്ളി. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് തഴിതപ്പാൻ സർക്കാർ ശ്രമിക്കരുതെന്ന് കെ സുരേന്ദ്രൻ. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കെ ടി ജലീലിനെ എൻഐഎ ചോദ്യം ചെയ്യുന്നത്. ഇ ഡി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലെന്നും സുരേന്ദ്രൻ. മന്ത്രി കെ ടി ജലീൽ രാജിവെക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. രാജിയല്ലാതെ മറ്റൊരു വഴിയും ജലീലിന്റെ മുന്നിലില്ല. പ്രക്ഷോഭം തുടരുമെന്നും കെ സുരേന്ദ്രൻ. കെ ടി ജലീലിന്റെ രാജി ആവശ്യം തള്ളി എൽ ഡി എഫ്. മന്ത്രി രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ. കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് ജലീലിനെ വിളിപ്പിച്ചതെന്ന് മന്ത്രി എ കെ ബാലൻ. കേസിലെ സാധാരണ നടപടിക്രമം മാത്രമാണിത്. പ്രതി ചേർത്താൽ മാത്രമേ മറ്റ് കാര്യങ്ങൾ ആലോചിക്കേണ്ട കാര്യമുള്ളൂ എന്നും എ കെ ബാലൻ. ജലീൽ രാജിവെക്കില്ലെന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ. വി മുരളീധരനാണ് സ്വർണ്ണക്കടത്ത് കേസിൽ ഒന്നാം പ്രതിയാകേണ്ടതെന്നും എം വി ഗോവിന്ദൻ. ജലീലിനെ പിന്തുണച്ച സി പി ഐയും. ചോദ്യം ചെയ്യലിന്റെ പേരിൽ ജലീൽ രാജിവെക്കേണ്ടതില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ഇങ്ങനെയെങ്കിൽ എൻഐഎ വിചാരിച്ചാൽ കേരളത്തിലെ എല്ലാ മന്ത്രിമാരും രാജിവെക്കേണ്ടി വരുമെന്നും കാനം. ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട യു ഡി എഫ്. എൻഐഎ ചോദ്യം ചെയ്ത പശ്ചാത്തലത്തിലെങ്കിലും മന്ത്രിസ്ഥാനം രാജിവെക്കാൻ തയ്യാറാകണമെന്ന് യു ഡി എഫ് കൺവീനർ ബെന്നി ബഹനാൻ. മന്ത്രി കെ ടി ജലീൽ ഉടൻ രാജിവെക്കണമെന്ന് കെ പി എ മജീദ്. ഇത് വളരെ ഗൌരവമുള്ള വിഷയമാണ്. തെറ്റ് ചെയ്യാത്തവർക്ക് ഭയം വേണ്ട. എന്നാൽ ഒളിച്ചിരിക്കലും ഒളിഞ്ഞുപോകലും കള്ളന്മാരുടെ ലക്ഷണമാണെന്നും മജീദ്. ജലീൽ പൊതുജീവിതം അവസാനിപ്പിക്കണമെന്ന് പി സി ജോർജ്. മന്ത്രിസ്ഥാനത്ത് തുടരാൻ ജലീലിന് അർഹതയില്ല. മുഖ്യമന്ത്രി ജലീലിനെ സംരക്ഷിക്കുന്നത് ശരിയല്ല. ജലീലിനെ സംരക്ഷിച്ചാൽ കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാകും പിണറായിയെന്നും ജോർജ്. ജലീൽ കുറ്റക്കാരനാണെന്ന് നിയമം അറിയുന്ന എല്ലാവർക്കും അറിയാമെന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മന്ത്രി രാജിവെക്കണമെന്നും തിരുവഞ്ചൂർ. കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട വിവിധ സംഘടനകളുടെ പ്രതിഷേധം. കൊച്ചി എൻഐഎ ആസ്ഥാനത്തിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി.
അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പോലീസ് ജീപ്പിന്റെ ചില്ല് അടിച്ചു പൊട്ടിച്ചു. എൻഐഎ ഓഫീസിലേക്ക് മാർച്ച് ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് ചില്ല് തകർത്തത്. സെക്രട്ടേറിയറ്റിലേക്കുള്ള ബിജെപി മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരും പോലീസുമായി ഉന്തും തള്ളും. നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിലും സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മന്ത്രി കെ ടി ജലീലിന്റെ തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് കെ എസ് യു നടത്തിയ മാർച്ചിലും സംഘർഷം. തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് യൂത്ത് കോൺഗ്രസിന്റെ കളക്ടറേറ്റ് മാർച്ചിലും സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി. വി ടി ബൽറാം എം എൽ എ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് പരുക്ക്. പാലക്കാട് മന്ത്രി എ കെ ബാലന്റെ ഓഫീസിലേക്ക് ഓടിക്കയറാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് കോട്ടയത്ത് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും ലാത്തിചാർജും പ്രയോഗിച്ചു. യുവമോർച്ച മാർച്ചിനിടെയുള്ള സംഘർഷത്തിൽ ബിജെപി നേതാവ് നാരായണൻ നമ്പൂതിരിക്ക് പരുക്ക്. പോലീസിന്റെ ജലപീരങ്കി പ്രയോഗത്തിലാണ് നാരായണൻ നമ്പൂതിരിക്ക് പരിക്കേറ്റത്. ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് കോട്ടയം എസ് പി ഓഫീസിലേക്ക് കേരള ജനപക്ഷം പ്രകടനം നടത്തി. പ്രവർത്തകർ ജലീലിന്റെ കോലം കത്തിച്ചു. കോഴിക്കോട് യുവമോർച്ച മാർച്ചിലും സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കണ്ണൂരിൽ ജലീലിനെ പ്രതീകാത്മകമായി ജയിലിലിട്ട് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു കളക്ടറേറ്റിലേക്ക് മാർച്ച്. ജലീലിനെതിരെ വ്യത്യസ്ത സമരവുമായി മലപ്പുറത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. തോർത്തുമുണ്ട് വാങ്ങാൻ പിച്ചതണ്ടൽ. പിച്ചതണ്ടൽ സമരം ചങ്ങരംകുളത്ത്. അദ്ദേഹം
കൊല്ലം കളക്ടറേറ്റിലേക്ക് കെഎസ്യു നടത്തിയ മാർച്ചിലും സംഘർഷം പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു വയനാട് കളക്ടറേറ്റിലേക്ക് എബിവിപി മാർച്ച് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പാലക്കാട് യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിൽ 12 പോലീസുകാർക്ക് പരിക്ക് എആർ ക്യാമ്പിലെയും നോർത്ത് സൗത്ത് സ്റ്റേഷനുകളിലെയും സിവിൽ പോലീസ് ഓഫീസർമാർക്കാണ് പരിക്കേറ്റത് പ്രവർത്തകരുടെ കല്ലേറിലാണ് ഇവർക്ക് പരിക്കേറ്റതെന്ന് പോലീസ് തിരുവനന്തപുരത്ത് എകെജി സെന്ററിന് പോലീസ് സുരക്ഷ ശക്തമാക്കി കർശന സുരക്ഷ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്വർണ്ണക്കടത്ത് കേസിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പ്രതികരണവുമായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആരോപണം ഉന്നയിക്കുന്നവർ തെളിയിക്കട്ടെ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും കടകംപള്ളി സ്വർണ്ണക്കടത്തിൽ കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 3 പ്രതികൾക്ക് ജാമ്യം മുഹമ്മദ് അൻവർ ജിഫ്സൽ ഷമീം എന്നിവർക്കാണ് ഉപാധികളോടെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് 60 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാത്തതിനാൽ ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് കോടതി ഫർണിച്ചർ വിവാദത്തിൽ മറുപടിയുമായി ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ അധ്യക്ഷൻ ഫ്ളാറ്റിലേക്ക് സ്വപ്ന സുരേഷ് ഫർണിച്ചർ വാങ്ങിത്തന്നുവെന്ന ആരോപണം ഉന്നയിച്ചവർ തെളിവ് പുറത്തുവിടണം ആരോപണം വസ്തുതാപരമെങ്കിൽ തെളിവ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ലെന്നും പി എ മുഹമ്മദ് റിയാസ് സ്വർണ്ണക്കടത്ത് വിവാദത്തിനിടെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നാളെ മന്ത്രി കെ ടി ജലീൽ ആരോപണത്തെയും അന്വേഷണത്തെയും നേരിട്ട രീതിയിൽ സിപിഎമ്മിൽ ഭിന്നത സംസ്ഥാന സമിതി വിളിച്ചു ചേർക്കണമെന്ന് മുതിർന്ന അംഗങ്ങളിൽ ചിലർ ആവശ്യപ്പെട്ടെന്ന് സൂചന അടുത്തയാഴ്ച സംസ്ഥാന സമിതി യോഗം ചേരും എൽ ഡി എഫ് യോഗവും നാളെ ചേരും ജലീലിന്റെ കാര്യത്തിൽ ഘടകകക്ഷികൾക്കും അതൃപ്തി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ തെറ്റുതിരുത്താനും ജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും സമയമില്ല എന്നതും മുന്നണിയുടെ ആശങ്ക ജലീൽ വിവാദത്തിൽ ഖുർആനെ വലിച്ചുവെക്കുന്നു എന്നാരോപിച്ച കാന്തപുരം വിഭാഗത്തിന് പിന്നാലെ കൂടുതൽ മുസ്ലിം സംഘടനകൾ രംഗത്ത് മുജാഹിദ് മർക്കസ് ദവ വിഭാഗവും എസ് കെ എസ് എസ് എഫ് ജനറൽ സെക്രട്ടറി സത്താർ പന്തലൂരുമാണ് വിവാദം അതിരിവിടുന്നുവെന്നാരോപിച്ച് രംഗത്ത് വന്നത് ഇ ഡി സ്പെഷ്യൽ ഡയറക്ടർ സുശീൽ കുമാർ കൊച്ചിയിലെത്തി വരവ് സ്വർണ്ണക്കടത്തടക്കമുള്ള പ്രധാന കേസുകളുടെ അവലോകനത്തിന് അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്താൻ കുറച്ച് ദിവസം കൂടി സ്പെഷ്യൽ ഡയറക്ടർ കൊച്ചിയിൽ തുടരുമെന്നാണ് സൂചന വയനാട്ടിൽ സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ച ഡി എം വിംസ് മെഡിക്കൽ കോളേജിൽ അനധികൃത നിയമനം നടക്കുന്നുണ്ടെന്ന് യൂത്ത് ലീഗ് മന്ത്രി ഇ പി ജയരാജന്റെ ബന്ധുവായ യുവതിയെ ഉയർന്ന തസ്തികയിൽ നിയമിച്ചതായും ആരോപണം യൂത്ത് ലീഗ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി നടിയെ ആക്രമിച്ച കേസിലെ സാക്ഷികളായ ചലച്ചിത്ര താരം സിദ്ദിഖ് ഭാമ എന്നിവർ വിചാരണ കോടതിയിൽ ഹാജരായി കഴിഞ്ഞ ദിവസം നടൻ മുകേഷിനെയും വിസ്തരിച്ചിരുന്നു ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസിയെ സിബിഐ ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യൽ തിരുവനന്തപുരം സിബിഐ ഓഫീസിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് സ്വർണ്ണക്കടത്ത് കേസിൽ കെ ടി ജലീലിനെ എൻഐഎ ചോദ്യം ചെയ്യുന്നത് അവസാനിച്ചിരിക്കുന്നു അല്പസമയത്തിനകം മന്ത്രി എൻഐഎ ഓഫീസിൽ നിന്ന് മടങ്ങുമെന്നാണ് ഇപ്പോൾ സി എൻ പ്രകാശ് നൽകുന്ന വിവരങ്ങൾ പ്രകാശ് എപ്പോഴാണ് ചോദ്യം ചെയ്യൽ പൂർത്തിയായത് മന്ത്രി ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്നാണോ പ്രതീക്ഷിക്കുന്നത് ഇപ്പം മുമ്പാണ് കെ ടി ജയിലിൽ തന്നെ വാട്സപ്പിലൂടെ ഈ മെസ്സേജ് സ്ഥിരീകരിക്കുന്നത് ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്ന് മന്ത്രി തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അല്പസമയത്തിനകം പോലീസിന്റെ ക്ലിയറൻസ് ലഭിച്ചാൽ ഉടൻ തന്നെ റോട്ടിലടക്കം പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ക്ലിയറൻസ് ലഭിച്ചാൽ ഉടൻ തന്നെ കെ ടി ജയിലിൽ പുറത്തിറങ്ങും രാവിലെ 6:30 ചോദ്യം ചെയ്യലിന് വേണ്ടി എൻഐഎ ഓഫീസിൽ കെ ടി ജയിലിൽ എത്തിച്ചേർന്നത് പോലീസിന്റെ സുരക്ഷാ വലയങ്ങൾ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ മന്ത്രി പുറത്തിറങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ പ്രതിപക്ഷ യുവജന മഹിളാ സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി നഗരത്തിന്റെ പല കേന്ദ്രങ്ങളിലും
തടിച്ചുകൂടിയിട്ടുണ്ട്. ചെറിയ ചെറിയ കൂട്ടങ്ങളായി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറും എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണറും നേതൃത്വത്തിൽ പോലീസ് വലയം തീർത്തിട്ടുണ്ട്. പോലീസ് സുരക്ഷാ വലയം തീർത്തിട്ടുണ്ട്. എറണാകുളം ഗസ്റ്റ് ഹൗസിലേക്ക് മന്ത്രി പോകാനുള്ള സാധ്യതയും ലഭിക്കുന്ന സൂചന അങ്ങനെ ലഭിക്കുന്നുണ്ട്. മന്ത്രി വന്നിട്ടുള്ള വാഹനം ഇവിടെ എൻ ഐ എ ഓഫീസിനടുത്ത് തന്നെയുണ്ട്. ഏതായാലും മന്ത്രി തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഏതാണ്ട് അല്പം മുമ്പാണ് ചോദ്യം ചെയ്യൽ പൂർത്തിയായത്. 9 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലാണ് എൻ ഐ എ നടത്തിയത്. പ്രധാനമായും സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട രാജ്യദ്രോഹ കുറ്റം, ഒപ്പം തന്നെ മതഗ്രന്ഥങ്ങൾ വിദേശ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കാതെ കോൺസുലേറ്റ് വഴി കൊണ്ടുവന്നത് അടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷുമായി മന്ത്രിക്കുള്ള വ്യക്തിപരമായ ബന്ധം, ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു. അതിനുശേഷമാണ് 9 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം മന്ത്രിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്ന് മന്ത്രി തന്നെ വാട്സപ്പിലൂടെ സ്ഥിരീകരിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം ഇദ്ദേഹം പുറത്തിറങ്ങും. പോലീസിന്റെ നിർദ്ദേശം ലഭിച്ച ശേഷം മാത്രമായിരിക്കും അതുണ്ടാവുക. പോലീസ് നഗരത്തിൽ പല കേന്ദ്രങ്ങളും, വിശേഷിച്ച് ഗസ്റ്റ് ഹൗസിന് അടക്കം എറണാകുളം ഗസ്റ്റ് ഹൗസിലടക്കം വലിയ തോതിൽ പോലീസ് സേന വിന്യസിച്ചിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയ ശേഷമായിരിക്കും. നേരത്തെ രാവിലെ നടന്ന സമര പ്രതിഷേധത്തിൽ നടത്തിയ നേതാക്കളെ അടക്കം അണികളെ അടക്കം എ ആർ ക്യാമ്പിലേക്ക് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ മന്ത്രിക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യമൊരുക്കുക. പ്രതിഷേധ സമരങ്ങൾ അതുണ്ടായാൽ അതിനെ നേരിടാനുള്ള പോലീസ് സംവിധാനവും ഒരു പ്രതിഷേധം പുറത്തുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഒന്നും ഉടൻ പരസ്യമായി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല അല്ലെ? തീർച്ചയായും നേരത്തെ മുതൽ തന്നെ കെ ടി ജലീൽ ഇതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തോട്, വിശേഷിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിലും വിശദീകരണം നടത്തുന്നതിനും അടക്കമുള്ള കാര്യങ്ങളിൽ വിമുഖത കാട്ടിയിരുന്നു. അദ്ദേഹം നേരത്തെ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത ഘട്ടത്തിൽ പോലും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാനുള്ള സാധ്യത ഇനിയും ഇല്ല. പക്ഷേ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലടക്കം വലിയ തോതിലുള്ള മാധ്യമ പടയുണ്ട്, ഒപ്പം തന്നെ പോലീസ് സംവിധാനമുണ്ട്. ഏതായാലും ഉടൻ തന്നെ അദ്ദേഹം പുറത്തിറങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും മന്ത്രി ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്ന് വാട്സപ്പ് സന്ദേശത്തിലൂടെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പ്രകാശ്, ഒപ്പം അദ്ദേഹം എവിടേക്കാണ് പോകുന്നത് എന്ന കാര്യം നമുക്കിപ്പോൾ വ്യക്തമായി പറയാൻ സാധിക്കില്ല എങ്കിലും ആ വന്ന വാഹനം തയ്യാറായി കിടക്കുകയാണോ അദ്ദേഹത്തിനുമായി, അദ്ദേഹത്തിന് ആ വാഹനത്തിൽ തന്നെ പോകാനാണോ സാധ്യത? കളമശ്ശേരി മുൻ MLA യൂസഫിൻ്റെ സ്വകാര്യ വാഹനത്തിലാണ് അദ്ദേഹം ചോദ്യം ചെയ്യലിന് വേണ്ടി ഇവിടെ രാവിലെ 6:30 എൻ ഐ എ ഓഫീസിൽ ഹാജരായത്. അതിനുശേഷം ആ വാഹനം ഇവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ആ വാഹനത്തിൽ പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുമാത്രമല്ല എറണാകുളം ഗസ്റ്റ് ഹൗസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. അതിനുശേഷമായിരിക്കും മന്ത്രിയുടെ ഔദ്യോഗിക വാഹനം യൂസഫിൻ്റെ വീട്ടിലോ, കളമശ്ശേരിയിലെ യൂസഫിൻ്റെ വീട്ടിലോ, ആലുവയിലുള്ള ഗസ്റ്റ് ഹൗസിലോ ഇല്ല. അത് മന്ത്രിയുടെ ഔദ്യോഗിക വാഹനം എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് സംബന്ധിച്ചും ഒരു വ്യക്തതയും നമ്മുടെ അന്വേഷണത്തിൽ പോലും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും അദ്ദേഹം വന്ന വാഹനം ഇവിടെ എൻ ഐ എ ഓഫീസിന് സമീപത്ത് തന്നെ ഉണ്ട്. അതിനുശേഷം അദ്ദേഹം ഈ വാഹനത്തിൽ തന്നെയാണോ തിരിച്ചു പോവുക, തിരുവനന്തപുരത്തേക്ക് നേരെ തിരിച്ചു പോവുകയാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എറണാകുളം ഗസ്റ്റ് ഹൗസിൽ പോകും എന്ന വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വലിയ തോതിലുള്ള പോലീസ് സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം അവിടെ എത്തിയാൽ അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ യാത്രയടക്കമുള്ള കാര്യങ്ങൾ നീക്കുക. ഒപ്പം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരുപക്ഷെ ചിലപ്പോൾ നാളെയോ അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അതിനുശേഷമായിരിക്കും അദ്ദേഹം പോവുക. അങ്ങനെയെങ്കിൽ എറണാകുളത്ത് തന്നെ ഗസ്റ്റ് ഹൗസിൽ തന്നെ അദ്ദേഹം തങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അതല്ലെങ്കിൽ ഇത്രയേറെ നഗരത്തിൽ പ്രതിഷേധം നടക്കുന്ന സാഹചര്യത്തിൽ ഗസ്റ്റ് ഹൗസിലേക്ക് പോകാനുള്ള ഒരു തീരുമാനമെടുക്കുന്നതിന് കാരണവും ഒരുപക്ഷെ നാളെയും ചോദ്യം ചെയ്യൽ തുടരാനുള്ള സാധ്യത, അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ വീണ്ടും ഹാജരാകാനുള്ള സാധ്യത, ആ രണ്ട് സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം എറണാകുളത്ത് തന്നെ തങ്ങാനുള്ള സാധ്യതയും. അതുകൊണ്ട് ഒരുപക്ഷെ നാളെയും ചോദ്യം ചെയ്യൽ തുടരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഏതായാലും ചോദ്യം ചെയ്യൽ 9.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്ന് മന്ത്രി തന്നെ വാട്സപ്പ് സന്ദേശത്തിലൂടെ സ്ഥിരീകരിച്ചിരിക്കുന്നു. പ്രകാശോപ്പം ഈ രാവിലെ മുതൽ തന്നെ പലയിടത്തും അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം തുടരുകയാണ്. ഈ പോകുന്ന വഴിയിലൊക്കെ പ്രതിഷേധക്കാരെ പ്രതീക്ഷിക്കുക തന്നെ വേണം. അതുകൊണ്ട് അവിടെയുള്ള ഒരു പോലീസ് സന്നാഹം എത്രത്തോളമാണ്? നഗരത്തിൽ പലയിടങ്ങളിലും എറണാകുളം സിറ്റി പോലീസിൻ്റെയും ഒപ്പം തന്നെ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെയും നേതൃത്വത്തിലുള്ള മറ്റ് പോലീസ് സ്റ്റേഷനുകളിലെല്ലാം തന്നെ പോലീസ് സേന നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുണ്ട്. എൻ ഐ എ ഓഫീസിരിക്കുന്ന വിവിധ കേന്ദ്രങ്ങളിലേക്ക് വലിയ തോതിൽ ബാരിക്കേഡ് തീർത്തുകൊണ്ടാണ് പോലീസ് സൈന്യം ഇദ്ദേഹത്തിന് മന്ത്രിക്ക് സംരക്ഷണം ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും പോലീസിൻ്റെ സംരക്ഷണ വലയത്തിലൂടെ അദ്ദേഹം ഗസ്റ്റ് ഹൗസിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത്. ഏതായാലും ഉടൻ തന്നെ അദ്ദേഹം പുറത്തിറങ്ങുമെന്നുമാണ് പ്രതീക്ഷിക്കാൻ. കാരണം
ചോദ്യം ചെയ്യൽ പൂർത്തിയായി ഏറെ നേരം അദ്ദേഹം എൻ ഐ എ ഓഫീസിൽ താങ്ങാനുള്ള സാധ്യത സാധ്യതയില്ല. ഒപ്പം തന്നെ നഗരത്തിൽ പലയിടങ്ങളിലും പ്രതിഷേധം രാവിലെ ഉണ്ടായിരുന്നു. നഗരത്തിലെ എറണാകുളം നഗരത്തിലെ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും യുവമോർച്ചയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എയർ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഇനി ചെറിയ സംഘങ്ങൾ പലയിടങ്ങളിലുമായി ഒരുപക്ഷെ തമ്പടിച്ച് പ്രതിഷേധം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുകൂടി കണക്കിലെടുത്ത ശേഷം മാത്രമായിരിക്കും, ആ സുരക്ഷാ വലയങ്ങൾ പൂർണ്ണമായി ഒരുക്കിയ ശേഷം മാത്രമായിരിക്കും അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുക. തീർച്ചയായും എന്താണ് എൻ ഐ എ കെ ടി ജലീലിനോട് ചോദിച്ചത് എന്നത് തന്നെയാണ് ഇനിയും അറിയാനുള്ളത്. പക്ഷെ അതിന് കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും. പ്രകാശൊപ്പം മന്ത്രി തന്നെയാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായതായി അറിയിച്ചത്. അതിനൊപ്പം എന്തെങ്കിലും കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു? ഇല്ല, അദ്ദേഹം ഈ ചോദ്യം ചെയ്യലിനിടയിൽ നൽകിയിട്ടുള്ള വാട്സപ്പ് സന്ദേശം എന്ന് പറയുന്നത് സത്യം ചെയ്യിക്കും. ഒപ്പം തന്നെ ഈ അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ആശങ്കകളും അടിസ്ഥാനരഹിതമാകും എന്ന സന്ദേശമാണ് ചോദ്യം ചെയ്യലിന് ഇടയിൽ നൽകിയത്. അല്പം മുമ്പാണ് ഇദ്ദേഹം ന്യൂസ് ഐറ്റീനോട് ഇത് സ്ഥിരീകരിച്ചത്. ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്ന വാട്സപ്പ് സന്ദേശത്തിലൂടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്ന് കെ ടി ജലീൽ സ്ഥിരീകരിക്കുന്നത് അല്പം മുമ്പാണ്. ശരി, സി എൻ പ്രകാശാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കെ ടി ജലീൽ ചോദ്യം ചെയ്യലിന് ശേഷം എൻ ഐ എ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് മാധ്യമപ്രവർത്തകർ. മാത്രമാണ് ഇപ്പോൾ അവിടെയുള്ളത്. വലിയ പോലീസ് സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. പ്രതിഷേധക്കാർ പുറത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പ്രതിഷേധം പലയിടങ്ങളിലും ശക്തമായി. ഇന്ന് പോലീസ് ലാത്തിചാർജിലേക്കും ജലപീരങ്കി പ്രയോഗത്തിലേക്കും ഒക്കെ നീങ്ങിയിരുന്നു. പോലീസുകാർക്കും പ്രവർത്തകർക്കും പലയിടത്തും പരുക്കുണ്ട്. എന്തായാലും 6 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്ന് മന്ത്രി കെ ടി ജലീൽ തന്നെ ന്യൂസ് ഐറ്റീനോട് പറഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനകം മന്ത്രി പുറത്തേക്ക് ഇറങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രകാശ്, ചോദ്യം ചെയ്യലിന്റെ ഇന്നത്തെ ഒരു ദിവസം ആദ്യം മുതൽ ഒന്ന് പറയുകയാണെങ്കിൽ, അദ്ദേഹം വളരെ മുന്നേ തന്നെ പറഞ്ഞതിലും 10 മണിക്ക് ഹാജരാകാൻ പറഞ്ഞെങ്കിലും 6 മണിക്ക് തന്നെ അവിടെ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് ഒന്നുകൂടി ഒന്ന് പറയാമോ? എപ്പോഴാണ് അദ്ദേഹം അവിടെ എത്തിയത്? എന്തുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ എത്തിയത്? അത്തരം കാര്യങ്ങൾ. എൻ ഐ എ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തിയത് ഇന്നലെ രാത്രിയോടുകൂടി രാത്രി വൈകി അദ്ദേഹം കളമശ്ശേരിയിലെത്തുകയും കളമശ്ശേരി മുൻ എം എൽ എയും സി പി ഐഎമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗവുമായ യൂസഫിൻ്റെ സ്വകാര്യ വാഹനം അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരാൻ എൻ ഐ എ ഓഫീസിലേക്ക് വരാൻ വേണ്ടി റെസ്റ്റ് ഹൗസിലേക്ക് വേണം എന്ന് ആവശ്യപ്പെടുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വാഹനത്തിൽ യൂസഫിൻ്റെ സ്വകാര്യ വാഹനത്തിലാണ് രാവിലെ 6 മണിയോടുകൂടി അദ്ദേഹം എൻ ഐ എ ഓഫീസിൽ ഹാജരാകുന്നത്. ഏതായാലും അതിനുശേഷം അത് പൂർണ്ണമായും മാധ്യമ ശ്രദ്ധയിൽ മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ച് തന്നെയാണ് അദ്ദേഹം ഹാജരാകാൻ ശ്രമിച്ചത്. അത് അതിനുശേഷമാണ് ഒരു മാധ്യമത്തിൻ്റെ ലേഖകന് അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളടക്കം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതോടെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യൽ ഏതാണ്ട് 6:30 ആരംഭിക്കുന്നു. അല്പം മുമ്പ് 3:30 ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. ന്യൂസ് ഐറ്റീനിലാണ് മന്ത്രി കെ ടി ജലീൽ ഇക്കാര്യം വാട്സപ്പ് സന്ദേശത്തിലൂടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും 9:30 നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം മന്ത്രി പുറത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യത, ഏതാണ്ട് പോലീസ് അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്ന കാഴ്ച കൂടി നമുക്ക് കാണാം. വാഹനം എൻ ഐ എ ഓഫീസിൻ്റെ അടുത്തേക്ക് ഇട്ടിരിക്കുന്നു. ഏത് നിമിഷവും മന്ത്രി പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ന്യൂസ് ഐറ്റീനാണ് ന്യൂസ് ഐറ്റീനോടാണ് മന്ത്രി ഇത് സ്ഥിരീകരിച്ചത്. ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മന്ത്രി കെ ടി ജലീൽ അല്പസമയത്തിനകം കൊച്ചിയിലെ എൻ ഐ എ ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങും. ചോദ്യം ചെയ്യൽ പൂർത്തിയായതായി മന്ത്രി ന്യൂസ് ഐറ്റീനെ അല്പസമയം മുൻപാണ് വാട്സപ്പ് സന്ദേശത്തിലൂടെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ പോലീസ് വാഹനം തയ്യാറായി കഴിഞ്ഞു. അതിന്റെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ നിന്നും പ്രകാശാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ പോലീസ് സന്നാഹം തന്നെ എൻ ഐ എ ഓഫീസിന് പുറത്തുണ്ട്. വലിയ പ്രതിഷേധം കെ ടി ജലീലിനെതിരെ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ, പ്രതിപക്ഷ സംഘടനകൾ നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെ അദ്ദേഹം ഹാജരായപ്പോൾ മുതൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പലയിടത്തും ഉണ്ടായത്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പുറത്തുവരുന്നത്. അല്പസമയം മുമ്പാണ് ചോദ്യം ചെയ്യൽ പൂർത്തിയായത്. ഏകദേശം 6 മണിക്കൂറാണ് അദ്ദേഹത്തെ എൻ ഐ എ ചോദ്യം ചെയ്തത്. നേരത്തെ ഇ ഡി അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടിയ ശേഷമാണ് എൻ ഐ എ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. 10 മണിക്ക് ഓഫീസിൽ ഹാജരാകണം എന്നായിരുന്നു അദ്ദേഹത്തിന് നൽകിയ
നൽകിയതെങ്കിലും അദ്ദേഹം 6 മണിയോടെ തന്നെ ഇന്ന് അവിടെ എത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആദ്യം മുതലേ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെയുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു രീതി അദ്ദേഹം ഇന്ന് പ്രതികരിക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമുണ്ട് വലിയ പോലീസ് കാവലിലാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നത് സ്വകാര്യ വാഹനത്തിലാണ് അദ്ദേഹം ഇന്ന് അവിടേക്ക് എത്തിയത് ഇന്നും അവിടേക്ക് എത്തിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തപ്പോഴും അദ്ദേഹം മന്ത്രി വാഹനം ഒഴിവാക്കി ഔദ്യോഗിക വാഹനം ഒഴിവാക്കിയായിരുന്നു പോയത് ഇന്നും അദ്ദേഹം അങ്ങനെ തന്നെയാണ് ചോദ്യം ചെയ്യലിനായി എൻഐഎയുടെ ചോദ്യം ചെയ്യലിനായി ഹാജരായത് ഒന്നും മറച്ചു വെക്കാനില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെയും പ്രതികരണം അല്പസമയത്തിനകം കെടി ജലീൽ പുറത്തേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എൻഐഎ ഓഫീസിന് മുൻപിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പ്രകാശിലേക്ക് ഒരിക്കൽ കൂടി പ്രകാശ് വാഹനം ഒന്ന് അനക്കിയിട്ടത് നമ്മൾ കണ്ടു ഇപ്പോൾ എന്താണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ പ്രകാശിലേക്കെത്താം അല്പസമയത്തിനകം എൻഐഎ ഓഫീസിൽ നിന്നും മന്ത്രി കെ ടി ജലീൽ പുറത്തേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് മാധ്യമപ്രവർത്തകരും പോലീസുകാരും മാത്രമാണിപ്പോൾ ആ പ്രദേശത്തുള്ളത് വലിയ പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിൽ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട് സി എൻ പ്രകാശിലേക്ക് ഒരിക്കൽ കൂടി പ്രകാശ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് രാവിലെ 6:30 ആരംഭിച്ച ചോദ്യം ചെയ്യലാണ് അല്പം മുമ്പ് പൂർത്തിയായതായി മന്ത്രി തന്നെ സ്ഥിരീകരിക്കുന്നത് അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങാനുള്ള സാധ്യത ഉടൻ തന്നെ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും നേരത്തെ ഓൺലൈനായി ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് ഓൺലൈനായി ചോദ്യം ചെയ്യൽ നടക്കാൻ കഴിയുമോ എന്ന സാധ്യത എൻഐഎയോട് കെ ടി ജലീൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ എൻഐഎ അത് തള്ളുകയാണ് ഉണ്ടായത് അതിനുശേഷമാണ് അദ്ദേഹത്തെ അദ്ദേഹം നേരിട്ട് ഇന്ന് രാവിലെ 6:30 തന്നെ ഇന്ന് പുലർച്ചെ എറണാകുളത്ത് എത്തിയ ശേഷം ആലുവ റെസ്റ്റ് ഹൗസിൽ എത്തിയ ശേഷം ആലുവ റെസ്റ്റ് ഹൗസിലേക്ക് മുൻ എം എൽ എ മുൻ കളമശ്ശേരി എം എൽ എ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവുമായിട്ടുള്ള എം എ യൂസഫിനോട് എത്താൻ പറഞ്ഞത് അതിനുശേഷം ആണ് ഇതുവരെയും അതിനുശേഷമാണ് അദ്ദേഹം ഇവിടെ എത്തിയതും അതിനുശേഷം ഏതാണ്ട് 9.5 മണിക്കൂറാണ് ഇത് ചോദ്യം ചെയ്യലിന് വേണ്ടി അദ്ദേഹം നിന്നത് അദ്ദേഹം വെയിറ്റിംഗ് ഫോർ പോലീസ് ക്ലിയറൻസ് എന്ന് തന്നെയാണ് അദ്ദേഹം അയച്ചിട്ടുള്ള മെസ്സേജ് ന്യൂസ് എയ്റ്റീന് നൽകിയിട്ടുള്ള മെസ്സേജ് ഒപ്പം സോ ഹാപ്പി നത്തിങ് ടു ഹൈഡ് എന്നും അറിയിച്ചിരിക്കുന്നു അതായത് സന്തോഷവാനാണ് മറ്റൊന്നും മറച്ചു വയ്ക്കാനില്ല എന്നും കെ ടി ജലീൽ ന്യൂസ് എയ്റ്റീന് നൽകിയിട്ടുള്ള വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നുണ്ട് ഏതായാലും അല്പസമയത്തിനകം അദ്ദേഹം പുറത്തിറങ്ങും എന്ന് വേണം പ്രതീക്ഷിക്കാൻ കെ ടി ജലീലിന്റെ ഏറ്റവും പുതിയ പ്രതികരണം ന്യൂസ് എയ്റ്റീനോട് അദ്ദേഹം നടത്തിയിരിക്കുന്നത് സന്തോഷവാനാണ് ഒന്നും മറച്ചു വെക്കാനില്ല പോലീസ് ക്ലിയറൻസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹം പുറത്തേക്ക് എത്തുമെന്നാണ് അറിയുന്നത് ഇപ്പോൾ അതിനുള്ള നടപടിക്രമങ്ങളാണ് എൻഐഎ ഓഫീസിനകത്ത് നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം പുറത്ത് വലിയ പോലീസ് കാവലുണ്ട് പ്രതിഷേധക്കാരെ പ്രതീക്ഷിച്ച് തന്നെ വലിയ പോലീസ് കാവൽ കൊച്ചി എൻഐഎ ആസ്ഥാനത്തിന് പുറത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് പോകുന്ന വഴിയിൽ പ്രതിഷേധക്കാർ എത്താനുള്ള സാഹചര്യം കണക്കിലെടുത്താണ് ഈ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ അടുത്ത ബുള്ളറ്റിൻ കാണാം ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നമസ്കാരം